ഫാസിസത്തെ നേരിടാൻ ഡൽഹിയിലേക്ക് വണ്ടി കയറിയ പി കെ കുഞ്ഞാലിക്കുട്ടി അതേ സ്പീഡിൽ ഇവിടെ നിന്നും മടങ്ങിയെത്തിയത് ലീഗിന്റെ അനുമതിയോടെയായിരുന്നു പരിഹാസങ്ങൾക്കിടയിലും കുഞ്ഞാലിക്കുട്ടി പിടിച്ചു നിൽക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും കുഞ്ഞാലിക്കുട്ടി കേരളത്തിലോ കോൺഗ്രസ് നേതാക്കളെ ഏറെ മോഹിപ്പിച്ചിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ പോലെ തങ്ങൾക്കും കേരളത്തിലേക്ക് തിരിച്ചെത്തി നിയമസഭയിൽ മത്സരിക്കാമെന്നായിരുന്നു പല കോൺഗ്രസ് എം ആഗ്രഹം എന്നാൽ ഈ ആഗ്രഹം എളുപ്പത്തിൽ നടക്കുന്ന മറ്റൊന്നുമില്ല കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ രാജിവെച്ച് മത്സര രംഗത്തിറങ്ങുന്നതിനോട് യോജിപ്പില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ എം പിമാരുടെ മോഹങ്ങൾ പൊലിഞ്ഞു ജയസാധ്യത കണക്കിലെടുത്ത് ഏതാനും എം പിമാരെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം നിലവിൽ പരിഗണനയിലില്ല കെ പി സി സി നേതൃത്വവും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പാണുള്ളത് താനും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ട് സീറ്റ് മാത്രം നേടിയ കോൺഗ്രസിന് എം പിമാരെ തിരികെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അയക്കാനാവാത്ത സ്ഥിതിയാണെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം കേരളത്തിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാൾ അസം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലും പാർട്ടി സമാന നിലപാട് സ്വീകരിക്കും ഏതെങ്കിലും മണ്ഡലത്തിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവാത്ത പക്ഷം സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടാൽ മാത്രം എം പിമാരെ മത്സരിപ്പിക്കുന്ന കാര്യം പിന്നീട് പരിഗണിക്കും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന സന്ദേശം സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകും ഒരാൾക്ക് ഇളവ് നൽകിയാൽ സമാന ആവശ്യവുമായി കൂടുതൽ പേർ രംഗത്ത് വരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കെ പി നേതൃത്വവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയും ഇക്കാര്യം വ്യക്തമാക്കും തങ്ങളുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഓരോ നിയമസഭാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയാക്കാവുന്ന രണ്ടു പേരുകൾ വീതം നൽകാൻ എം പിമാരോട് ആവശ്യപ്പെടും ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് ജയസാധ്യതയ്ക്ക് മുൻതൂക്കം നൽകണമെന്ന നിർദ്ദേശവും നൽകും കെ പി സി സി നേതൃത്വം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം എം പിമാർ കൈമാറുന്ന പേരുകളും ഹൈക്കമാൻഡ് പരിശോധിക്കും അതേസമയം തന്നെ മൂന്നര വർഷത്തോളം എം പി ആയിട്ടും പദവിയിൽ സമ്പൂർണ്ണ പരാജയമെന്ന് തെളിയിച്ചാണ് കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത് ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയ രാഷ്ട്രീയ നേതാവ് എന്ന പരിഹാസം സ്വന്തം അണികൾ പോലും ഉയർത്തുമ്പോൾ അത് നേരിടാനാകാതെ മുസ്ലിം ലീഗ് നേതൃത്വം ഉയർക്കുന്ന അവസ്ഥയുമാണ് ഈ പ്രശ്നം തന്നെയാണ് കോൺഗ്രസും ഇപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എം എൽ എ സ്ഥാനം രാജുവച്ചാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ മലപ്പുറത്ത് നിന്ന് ലോക്സഭയിലേക്ക് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചത് അന്ന് വേങ്ങരയിൽ നിയമസഭ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായി ഇന്ന് മലപ്പുറത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കുഞ്ഞാലിക്കുട്ടി ഒരുങ്ങുകയാണ്